ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. ഞാനൊന്ന് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് തിരിച്ചു പോയതാണ് കേട്ടോ. എന്താ വെച്ചാൽ 2019 ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. 2018 കുറേ പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെയാണ് ഇന്റർവ്യൂ പറഞ്ഞ് തുടങ്ങിയിരുന്നത്. പിന്നെ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റി പറയാൻ തുടങ്ങി. ആ രീതിക്ക് നമ്മളെപ്പോഴും ഒരേ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബോറടിക്കില്ലേ. അപ്പോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, നമ്മുടെ ഓംലെറ്റ്. ഓംലെറ്റ് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ, വെജിറ്റേറിയൻസ് ഒഴികെ ബാക്കി എല്ലാവർക്കും ഓംലെറ്റ് ഇഷ്ടമായിരിക്കും. അപ്പോ ഓംലെറ്റ് ഒരു റെസിപ്പി ആയിട്ട് ചെയ്യാനും മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾ, ഇപ്പൊ പുതിയ കുക്കിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികളൊക്കെ ഇല്ലേ, ചായ ഉണ്ടാക്കാൻ അറിയില്ല കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഒരു ഓംലെറ്റിന്റെ റെസിപ്പി ചെയ്യുന്നത്. പിന്നെ ഈ ഓംലെറ്റിൽ ഞാൻ കുറച്ച് എണ്ണ കൂടുതൽ ചേർക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ വീഡിയോയിൽ ആ ഫോട്ടോയ്ക്ക് ഒരു തിളക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ എണ്ണ കൂടുതൽ ചേർത്താലേ നമ്മുടെ ഓംലെറ്റിന് തിളക്കം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ കൂടുതൽ ചേർക്കുന്നത്. ഇത്രയും എണ്ണ നമ്മൾ സാധാരണ വീട്ടിൽ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇത്രയും എണ്ണ ചേർക്കേണ്ട, വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴേ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ കാണുമ്പോൾ കമന്റ്സ് വരും, ഇതെന്താ ഇത്രയും എണ്ണ ഓംലെറ്റിന് ആരെങ്കിലും ഇത്രയും എണ്ണ ചേർക്കുമോ എന്നുള്ളത്. അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഫോട്ടോ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാലേ ഇത് കഴിക്കാൻ തോന്നുള്ളൂ. അപ്പോ ആ രീതിയിൽ ഞാൻ എണ്ണയുടെ കാര്യം പറഞ്ഞത്. പിന്നെ നമ്മളിതില് കുറച്ച് ടിപ്സ് ഒക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ടിപ്സ് ആയിട്ട് പറയുന്നത്. അപ്പോ മുട്ടയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, മുട്ട കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. ഇതുപോലെയുള്ള ടിപ്സ് ഇനിയും എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ടിപ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ചെയ്യുന്ന വീഡിയോകളിൽ പറയാട്ടോ, അതും സമയം കിട്ടുന്ന പോലെ നമുക്ക് പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിൽ ഒരു ബട്ടൺ ഉണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കണുണ്ട്, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ഐക്കണും, ഒപ്പം തന്നെ ഈ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താലേ പുതിയ വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ സോഫ്റ്റ് ഓംലെറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മുട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സവാള, മൂന്ന് മുട്ടയ്ക്ക് നമ്മൾ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, രണ്ട് പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പും വെള്ളവുമാണ്. പിന്നെ നമുക്ക് ഓംലെറ്റ് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി, മുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. സാധാരണ സിമ്പിളായിട്ടുള്ള ഓംലെറ്റ് പക്ഷെ വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവാളയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്യുക, മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും കട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഉള്ളി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളി ചേർക്കുമ്പോൾ ഓംലെറ്റിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഒരു മുട്ടയ്ക്ക് ഒരു 4 ഉള്ളി എന്നുള്ളതാണെങ്കിൽ 12 or 15 ഉള്ളി നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളി എടുക്കുന്നില്ല, സവാള എടുക്കുന്നേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് എടുക്കുക. ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി തന്നെ എടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 3 teaspoon വെള്ളം ചേർക്കാം. നമ്മൾ 3 മുട്ട എടുക്കുന്നതുകൊണ്ടാണ് 3 teaspoon വെള്ളം എന്ന് പറഞ്ഞത്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്കിനി മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓംലെറ്റ് സോഫ്റ്റ് ആവുള്ളൂ. ഇതൊക്കെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. പിന്നെ ഓംലെറ്റിന് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. പക്ഷേ സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ചേർക്കാറില്ല.
മുളക് പൊടിയുടെ ആ ഒരു കളറ് താല്പര്യമാണെങ്കിൽ ചേർക്കാം, പിന്നെ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല, ഞാനിപ്പോൾ സാധാരണ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഓംലെറ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓംലെറ്റിന് ആ ഒരു നല്ല തിളക്കം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും വെളിച്ചെണ്ണ ചേർത്തത്. വീട്ടിൽ ചെയ്യുമ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ചേർക്കാറില്ല കേട്ടോ, അത് പ്രത്യേകം പറഞ്ഞതാണ്. പിന്നെ വെളിച്ചെണ്ണ ഇത്രയും ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെളിച്ചെണ്ണ അല്ല നമുക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വരില്ല. അതുപോലെ തന്നെ വെള്ളവും ചേർത്താൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിനി പതുക്കെ ഈ ഓംലെറ്റ് ഒന്ന് അനക്കി കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ മിക്സ് പാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അധികം സമയം എടുക്കില്ല മുട്ട കുക്കായി വരാൻ, വേഗം തന്നെ കുക്കായി വരും. ഇതിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓംലെറ്റ് ആണ്. അപ്പോൾ കുട്ടികൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ, നമ്മൾ കൊച്ചുകുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ എന്ന് പറഞ്ഞത് അതൊരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, അധികം ബുദ്ധിമുട്ടില്ല. പിന്നെ കുക്ക് ചെയ്ത് തുടങ്ങുന്ന ആളുകൾക്കാണ് സ്പെഷ്യലായിട്ട് നമ്മളിത് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് തിരിച്ചിടാം. ഞാനിതൊന്ന് തിരിച്ചിടാൻ പോവുകയാണ്. തിരിച്ചിടുമ്പോൾ നമ്മൾ ഓംലെറ്റ് ഫോട്ടോയിൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രീതിയിലാണ് തിരിച്ചിടാൻ പോകുന്നത്. നമ്മുടെ ചപ്പാത്തി പാൻ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓംലെറ്റ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പാനിലേക്ക് ഇടുന്നിട്ട് ഇതൊന്ന് കുക്കാവണം. ഓംലെറ്റിൻ്റെ ഒരു സൈഡ് ഇത്രയും ഡാർക്ക് കളർ ആയിരിക്കും, അടുത്ത സൈഡ് നമ്മൾ ഇത്രയും കുക്ക് ചെയ്യില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡിലേ കുക്ക് ചെയ്തെടുക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റ് അടുത്ത സൈഡും കുക്കായിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടി തിരിച്ചിടാം. ഇപ്പോൾ തിരിച്ചിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഞാൻ തിരിച്ചിട്ടതാണ്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, നമുക്കിങ്ങനെ തൊടുമ്പോൾ തന്നെ അറിയാം ഇതുണ്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ. അപ്പോൾ മുട്ട കുക്കാവാനായിട്ട് ഒരു മിനിറ്റ് മതി. നമ്മൾ രണ്ട് സൈഡും ഒരു 30 സെക്കൻഡ് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കുക്കാവും. നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അതൊക്കെ എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടം നമുക്ക് അതനുസരിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏറ്റവും സിമ്പിളായിട്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മുട്ട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മുട്ടയിലെ ഏറ്റവും കൂടുതലുള്ളത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഫുഡുകളെല്ലാം, പിന്നെ പാലില് പ്രോട്ടീൻ ഉണ്ട്, ഇറച്ചിയിൽ പ്രോട്ടീൻ ഉണ്ട്, അങ്ങനെ പ്രോട്ടീൻ ഉള്ള ഒരുപാട് ഫുഡ് നമുക്കുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് ഉള്ളതും എഗ് വൈറ്റിലാണ്. അപ്പോൾ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചിലില്ലാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടാവില്ല. ഒരു 99% ആളുകൾക്കും മുടി കൊഴിച്ചിൽ ഉണ്ടാവും. മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് നമ്മൾ ഡെയിലി 2 egg whites കഴിക്കുകയാണെങ്കിൽ, എഗ് യോക്കല്ല എഗ് വൈറ്റ് മാത്രം കഴിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ നമുക്ക് ഒരു പരിധി വരെ, പ്രോട്ടീൻ കുറഞ്ഞിട്ടുള്ള പ്രശ്നം കൊണ്ടാണെങ്കിൽ മുടി കൊഴിച്ചിൽ പരിഹരിക്കാം. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ എഗ് വൈറ്റ് തന്നെ ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യുക. അതിനുശേഷം ഈ എഗ് വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 90% മുടി കൊഴിച്ചിൽ കുറയുകയും ചെയ്യും, നമ്മുടെ മുടിക്ക് നല്ല ബലം കിട്ടും. അതുപോലെ തന്നെ നല്ല തിളക്കമുള്ള, നല്ല ഷൈനി ആയിട്ടുള്ള ഹെയർ ഉണ്ടല്ലോ, ആ തിളക്കമുള്ള മുടി നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ വലിക്കുകയാണെങ്കിലും മുടി പൊട്ടിപ്പോവാത്ത ബലം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഞാനത് ചെയ്യാറുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ പലർക്കുള്ള പ്രശ്നമാണ് നഖത്തിന് തിളക്കം കുറവ്, നഖം പൊട്ടിപ്പോകുന്നു, നഖത്തിന് പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, നഖം വളർച്ച കുറവ്. അങ്ങനെ വരുന്നത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുമ്പോഴാണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഇല്ലാത്ത ആളുകൾ, ഇപ്പൊ നമ്മൾ പൊതുവേ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് എഴുതും, അത് മുടി കൊഴിച്ചിലിനും ഒരു കാരണമാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നഖത്തിനും മുടിക്കും ഏറ്റവും നല്ലതാണ് എഗ് വൈറ്റ്. വൈറ്റമിൻ ഡി കൂടാനും അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതൽ ഉണ്ടാവാനും
ഈ എഗ് വൈറ്റ് നല്ലതാണ്. അപ്പൊ നമ്മള് പ്രായമായ ആളുകളാണെങ്കിൽ, പ്രായമായ ആളുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ടീനേജ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ എഗ് യോക്ക് അധികം കഴിക്കാതിരിക്കുക. എഗ് യോക്ക് കഴിക്കുമ്പോഴാണ് നമ്മുടെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുക. എല്ലാവർക്കും പേടിയായിരിക്കും, മുട്ട ഡെയിലി കഴിക്കാമോ, ശരീരത്തിന് ദോഷമല്ലേ, കൊളസ്ട്രോൾ കൂടില്ലേ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ എഗ് വൈറ്റാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ HDL കൊളസ്ട്രോൾ, അതായത് നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാണ് എഗ് വൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എഗ് വൈറ്റ് കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് കൊളസ്ട്രോൾ കൂടില്ല ഒരിക്കലും, നല്ല കൊളസ്ട്രോളേ കൂടുള്ളൂ, ചീത്ത കൊളസ്ട്രോളായിട്ടുള്ള LDL കൂടില്ല. അപ്പോൾ പേടിച്ചിട്ട് കഴിക്കാതിരിക്കേണ്ട, മുടിക്കും നഖത്തിനും നമ്മുടെ മൊത്തം ശരീരത്തിനും എല്ലാത്തിനും മുട്ട വളരെ നല്ലതാണ്. പിന്നെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻസിലൊക്കെ പെയിൻ വരും, നമുക്ക് മസിൽ പെയിൻസ് ഒക്കെ കൂടുതൽ വരും. അപ്പോൾ മസിൽ പെയിൻസിന്റെ കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പലർക്കും മസിൽ പെയിൻസ് വരുമ്പോൾ പലരും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഇഞ്ചി ചതച്ചിട്ടിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലും മസിൽ പെയിൻ മാറുന്ന ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഈ മുട്ടയുടെ വൈറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ മസിൽ പെയിൻസിന് ഒരു പരിധി വരെ നമുക്ക് കുറവുണ്ടാവും. അതെന്താന്ന് വെച്ചാൽ മസിൽ പെയിൻസ് വരുന്നതിന്റെ ഒരു കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. അത് പലരും തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ പോയിട്ട് മെഡിസിൻ കഴിക്കുന്നു അല്ലെങ്കിൽ ഓയിൻമെന്റ് പറ്റുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയത്തേക്ക് ആശ്വാസം കിട്ടും, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് ഒരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ കിട്ടില്ല. അപ്പൊ അത് മസിൽ പെയിൻ ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ ആയ ആളുകൾക്ക് എപ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ആ ഒരു പെയിനും ഇതിന്റെയൊക്കെ ഭാഗമാണ്. അപ്പൊ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ പൊതുവെ സ്ത്രീകൾ ശരീരം ശ്രദ്ധിക്കാറില്ല, ശരീരത്തിന്റെ കാര്യങ്ങൾ നമ്മൾ മക്കൾ കഴിച്ചിട്ട് ബാക്കി കഴിക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡ് കഴിച്ചിട്ട് ബാക്കി കഴിക്കുക, കുറച്ച് ഫ്ലൈറ്റുള്ളത് കഴിക്കല്ലോ, നമുക്ക് വേണ്ടിയിട്ടൊന്നും കഴിക്കാറില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് വ്യത്യാസം വരുത്തിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടെ കഴിച്ചാലേ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭർത്താവ് കഴിച്ചിട്ടും ബാക്കിയുള്ള അങ്ങനെയല്ല, ഭർത്താവ് കഴിച്ചിട്ടും ബാക്കി കഴിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ഭർത്താവ് ഒരു മുട്ടയുടെ മുക്കാലും കഴിച്ചിട്ടുണ്ടാവും, അതിന്റെ ബാക്കി എന്ന് പറഞ്ഞാൽ കാൽഭാഗം കഴിച്ചാൽ ഒരാൾക്ക് ആവശ്യമുള്ളത് കിട്ടുന്നില്ല, മനസ്സിലായോ? അപ്പൊ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാന്ന് ഞാൻ പറഞ്ഞത് മോശമായ അർത്ഥത്തിലല്ല, വേറൊരു രീതിയിലല്ല. ഭർത്താവ് പ്രോട്ടീനുള്ള ഫുഡും മുഴുവൻ കഴിച്ചു അല്ലെങ്കിൽ മക്കള് പ്രോട്ടീനുള്ള ഫുഡും മുഴുവൻ കഴിച്ചിട്ട് അമ്മമാർക്കൊന്നും ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഒരു മുട്ട കറി ഉണ്ടാക്കുകയാണ്, കുട്ടികളെ ഒരു മുക്കാൽ ഭാഗം കഴിച്ചു അല്ലെങ്കിൽ ഹസ്ബൻഡ് മുക്കാൽ ഭാഗം കഴിച്ചു, നമ്മൾ ആ കാൽ ഭാഗം കഴിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തന്നെ വിചാരിക്കണം. എന്താ വെച്ചാൽ വീട്ടമ്മമാരെ അവരുടെ ഹെൽത്ത് നോക്കിയാലും നമ്മുടെ ഫാമിലി എല്ലാവരും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഒരാൾ കിടപ്പിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ കാര്യം നോക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഹെൽത്ത് എന്ന് എടുത്തു പറഞ്ഞത്. അപ്പോ അത് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക്, പലരും ഇപ്പോ കോൺഷ്യസ് ആണ് അവരവരുടെ ഹെൽത്തിനെ കുറിച്ച്, അത് ശ്രദ്ധിക്കാത്ത കുറെ ആളുകളൊക്കെ ഉണ്ടാവും. എന്തായാലും ഇത് മതി, ഞാൻ എനിക്ക് വേണ്ടി എന്തിനാ റെഡിയാക്കുന്നത്, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളുകൾ കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കുക്ക് ചെയ്യണം, നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ പൊതുവെ മടി വരും, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോവും. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ബാക്കി കഴിക്കുന്നത് ഒരിക്കലും മോശം കാര്യമല്ല, അത് സ്നേഹത്തോടെ തരികയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ കഴിക്കുക, അത്ര എനിക്ക് പറയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയ്ക്ക്, കുട്ടികളുടെ ആ ഒരു വളരുന്ന പ്രായത്തിൽ നമ്മൾ മുട്ടയൊക്കെ ഡെയിലി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എഗ് യോക്കും കൂടി കൊടുക്കാം. അപ്പോൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അതുപോലെ മസിൽസ് ഒക്കെ ഉണ്ടാവണം എന്ന ആഗ്രഹമുള്ള ആളുകൾ, ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ, ഇപ്പൊ പൊതുവെ നമ്മൾ പറഞ്ഞേക്കാറുണ്ട് 10 എഗ് വൈറ്റ് കഴിച്ചു, 20 എഗ് വൈറ്റ് കഴിച്ചു എന്നൊക്കെ. അവർ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് അവരും എഗ് വൈറ്റ് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്കും വളരെ നല്ലതാണ്. നമുക്ക് മസിലൊക്കെ കൂടുതൽ വരും. അത് ജിമ്മില് പോകുന്ന ആളുകളുടെ കാര്യം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടെണ്ണത്തിലെ കൂടുതൽ കഴിക്കണമെന്നില്ല, ഒരെണ്ണെങ്കിലും മിനിമം ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ പറഞ്ഞ ഈ ഹെയർ ഫോള്, നെയിലിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ മസിൽ പെയിൻസ് ഒക്കെ ഉള്ള ആളുകൾ, അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സ് നമുക്ക് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പങ്കുവെക്കാം. അപ്പൊ എല്ലാവരും ഈ ഓംലെറ്റിന്റെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം.